ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇംഗ്ലണ്ടിലെ അപ്പോസ്തലനും കാൻറ്റർബറിയിലെ പ്രഥമ ആർച്ച് ബിഷപ്പുമായ അഗസ്റ്റിൻ റോമിലാണ് ജനിച്ചത്. റോമിലുണ്ടായിരുന്ന വിശുദ്ധ ആൻഡ്രൂവിൻ്റെ ആശ്രമത്തിൽ നിന്ന് 30 പേരെ 596 അവരുടെ പ്രിയരായിരുന്ന അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ ആംഗ്ലി എന്ന വർഗത്തെ ആലി അല്ലെങ്കിൽ മാലാഖമാരാക്കാൻ മഹാനായ ഒന്നാം ഗ്രിഗറി മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ക്രൂരമായ കാട്ടുജാതിക്കാരാണ് ആംഗ്ലി എന്ന് കേട്ടപ്പോൾ അഗസ്റ്റിൻ മടങ്ങിപ്പോരാൻ തുടങ്ങി. അപ്പോൾ തീക്ഷ്ണമതിയായ ഗ്രിഗറി എഴുതി, ദൈവനാമത്തിൽ മുന്നോട്ട് പോകുക, കഷ്ടതകൾ എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് വിശിഷ്ടമായിരിക്കും കിരീടം. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങയെ പരിപാലിക്കട്ടെ. അങ്ങയുടെ അധ്വാനത്തിൻ്റെ ഫലം സ്വർഗരാജ്യത്തിൽ ദർശിക്കാൻ എനിക്ക് അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. എനിക്ക് അങ്ങയുടെ അധ്വാനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുകയില്ലെങ്കിലും അങ്ങയുടെ കൊയ്ത്തിൽ ഞാൻ പങ്കെടുക്കുമാറാകട്ടെ. സന്മനസ്സിന് എനിക്ക് ഒരു കുറവുമില്ലെന്ന് ദൈവം അറിയുന്നുണ്ടല്ലോ. വിശുദ്ധ അഗസ്റ്റിനും കൂട്ടുകാർക്കും അപ്രതീക്ഷിതമായ ഒരു വിജയം ഇംഗ്ലണ്ടിലുണ്ടായി. കെന്റിലെ രാജാവായ എഥൽബർട്ടിന്റെ ഭാര്യ ഒരു ക്രൈസ്തവ വനിതയായിരുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഉടനടി പൂവണിഞ്ഞു. 596 തന്നെ എഥൽബർട്ട് രാജാവും 10,000 പ്രജകളും ഒരുമിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ക്രമേണ ക്രിസ്തീയ വിശ്വാസം ഇംഗ്ലണ്ടിൽ പരന്നു. അഗസ്റ്റിൻ ഫ്രാൻസിൽ പോയി മിത്രാഭിഷേകം സ്വീകരിച്ചു മടങ്ങി. ആർച്ച് ബിഷപ്പ് അഗസ്റ്റിൻ ആംഗ്ലോ സാക്സൺ ക്രിസ്ത്യാനികളെയും പൂർവ്വ ബ്രിട്ടൻ ക്രിസ്ത്യാനികളെയും രമ്യപ്പെടുത്താൻ ചെയ്ത പരിശ്രമം വിജയിച്ചില്ല. പൂർവ്വ ബ്രിട്ടൻ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചിരുന്ന കെൽട്ടിക് സമ്പ്രദായങ്ങൾ റോമൻ സമ്പ്രദായങ്ങളിൽ നിന്ന് വിഭിന്നങ്ങളായിരുന്നു. വിജാതീയ ക്ഷേത്രങ്ങളെ പവിത്രീകരിക്കുക, നശിപ്പിക്കേണ്ടതില്ല. വിജാതീയ ഉത്സവങ്ങളും കർമ്മങ്ങളും കഴിയുന്നത്ര സ്വീകരിക്കുക എന്ന മാർപ്പാപ്പയുടെ ഉപദേശം എത്രയും പുരോഗമനാത്മകമായി കരുതണം. എന്നിട്ടും ആംഗ്ലോ സാക്സൺ ക്രിസ്ത്യാനികളും പൂർവ്വ ബ്രിട്ടൻ ക്രിസ്ത്യാനികളും ഐക്യപ്പെട്ടില്ല. 8 കഠിനമായ അധ്വാനത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് അഗസ്റ്റിൻ 604 ദിവംഗതനായി. ഇംഗ്ലണ്ടിൽ 7 കൊണ്ട് 12 പുതിയ രൂപതകൾ സ്ഥാപിച്ച വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിലെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.